ശനി വലിയ ദോഷം ചെയ്യാൻ സാധ്യതയില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശനി അതിന്റെ സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് നമസ്കാരം മന്ത്രവിദ്യാപീഠത്തിലേക്ക് സ്വാഗതം നവഗ്രഹങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി കരുതുന്ന ഒരു ഗ്രഹമാണ് ശനി ആ ശനി 2023 ജനുവരി മാസം 17ാം തീയതി മകരൻ രാശിയിൽ നിന്ന് കുംഭൻ രാശിയിലേക്ക് മാറുകയാണ് ദീർഘകാലമാണ് ഒരു രാശിയിൽ ശനി നിൽക്കുന്നത് 2.5 വർഷം മറ്റ് ഗ്രഹങ്ങളേക്കാൾ ഇരട്ടിയോ അതിൽ കൂടുതലോ സമയമാണ് ഒരു രാശിയിൽ ശനി നിൽക്കുന്നത് അതുകൊണ്ട് ശനിയുടെ മാറ്റം നമ്മൾ വളരെ ഗൗരവത്തോടെ കൂടിയാണ് കാണുന്നത് എല്ലാവർക്കും ശനി ദോഷം ചെയ്യണമെന്നില്ല ജനന സമയത്തെ ശനിയുടെ നിൽപ്പ് മകരവും കുംഭവും ശനിയുടെ സ്വക്ഷേത്രമാണ് അവിടെ നിൽക്കുമ്പോൾ താരതമ്യേന ദോഷം കുറച്ചാണ് ചെയ്യുന്നത് ചിലപ്പോൾ നല്ല ഫലങ്ങൾ നൽകിയെന്ന് വരാം എങ്കിലും ശനിയുടെ മാറ്റം ചിങ്ങക്കൂർണ്ണ മകം പൂരം ഉത്തരത്തിന്റെ കാൽ ഈ നക്ഷത്രങ്ങൾക്ക് ശനി 7ലാണ് അഥവാ ചിങ്ങക്കൂർണ ശനി 7ലാണ് നിൽക്കുന്നത് അപ്പോൾ അതിനെ കണ്ടക ശനി എന്നാണ് പറയുന്നത് കണ്ടക ശനി കൊണ്ടേ പോകൂ എന്നൊക്കെ നാട്ടിലൊക്കെ പഴമൊഴിയായിട്ട് പറയാറുണ്ട് എങ്കിലും ശനി വലിയ ദോഷം ചെയ്യാൻ സാധ്യതയില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ ശനി അതിന്റെ സ്വക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് ശനിയുടെ മാറ്റം ചിങ്ങക്കൂർണ എങ്ങനെയുണ്ട് എന്ന് നോക്കാം ഭൂമി സംബന്ധമായ വിഷയങ്ങളെ കൊണ്ട് കഷ്ടനഷ്ടങ്ങൾക്ക് സാധ്യതയുണ്ട് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിലുള്ള യാത്രകൾ വേണ്ടിവരും അതിൽ കുറേയേറെ ക്ലേശങ്ങൾ സഹിക്കാനുള്ള സാധ്യതയുമുണ്ട് വിദേശവാസത്തിനോ വിദേശത്ത് പഠനത്തിനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് അത് സാധിക്കുന്ന കാലമാണ് ചില ബുദ്ധിമുട്ടുകളും തടസ്സങ്ങളും ഒക്കെ ഉണ്ടായാലും ശരി അതിനെയൊക്കെ മറികടന്നുകൊണ്ട് വിദേശത്ത് എത്തുവാനും ഒരുപക്ഷെ അവിടെ താമസിക്കുന്നവർക്ക് അവിടെ സ്ഥിരതാമസത്തിനും സാധ്യതയുണ്ട് ഇപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ആളുകൾക്ക് അവരുടെ വിഷമങ്ങളോ കഷ്ടങ്ങളോ ഒക്കെ കണ്ടിട്ട് നമ്മൾ പണം കടം കൊടുത്താൽ അത് നമുക്ക് പ്രയോജനപ്രദമാകുന്ന രീതിയിൽ ഉദ്ദേശിക്കുന്ന സമയത്ത് തിരിച്ചു കിട്ടാതിരിക്കുകയും അവർക്ക് നമ്മളോട് ശത്രുത ഉണ്ടാവുകയും ചെയ്യാനുള്ള സാധ്യതയുണ്ട് കുടുംബജനങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നുമൊക്കെ അകന്നു നിൽക്കുന്ന സാഹചര്യമുണ്ടാവും ചില സമയത്ത് വല്ലാത്ത ഒറ്റപ്പെടലിനും വലിയ ആൾക്കൂട്ടത്തിൽ നിൽക്കുകയാണെങ്കിലും ശരി തന്നെയാണ് എന്ന് പറയുന്ന രീതിയിൽ ഒറ്റയ്ക്കാണെന്നുള്ള രീതിയിൽ ചില വിഷമങ്ങളൊക്കെ തോന്നാനുള്ള സാധ്യതയുണ്ട് കാര്യമായി ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇപ്പൊ നിലവിലുള്ള സ്ഥാനമാനങ്ങളൊക്കെ കൂടെ നിൽക്കുന്നവർ തന്നെ അടിച്ചു മാറ്റാനുള്ള സാധ്യതയുണ്ട് അവനവന്റെ സ്ഥാനം ഉറപ്പിച്ചു തന്നെ നിർത്തണം ഭാര്യാഭർത്താക്കന്മാർ അകന്നു നിൽക്കാനുള്ള സാഹചര്യമുണ്ടാകും ഇക്കാലം മോശമാണെന്ന് കരുതി രണ്ടുപേരും ക്ഷമയോടുകൂടി കാര്യമായിട്ട് തന്നെ മുന്നോട്ട് പോയാൽ ദോഷങ്ങളെയൊക്കെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് കുട്ടികൾക്ക് പഠന കാര്യത്തിൽ അലസതയും തടസ്സങ്ങളും ഒക്കെ ഉണ്ടാവും പരീക്ഷകളിലും ഇന്റർവ്യൂകളിലുമൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന അത്ര വിജയം ഉണ്ടാകണമെന്നില്ല അതുപോലെ ഉപരിപഠനത്തിന് ഇഷ്ടമുള്ള വിഷയമൊക്കെ ലഭിക്കുന്നതിനായിട്ട് പണം മുടക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടാകും സ്ത്രീകൾക്ക് കുടുംബത്തിൽ ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസത്തിന് സാധ്യതയുണ്ട് മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ടിവരും വിവാഹ വിഷയത്തിൽ തടസ്സത്തിന് സാധ്യതയുണ്ട് കാര്യമായി ശ്രദ്ധിച്ചാൽ സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ ഒഴിവാക്കുവാൻ സാധിക്കുന്നതാണ് ദോഷകരമായ ഫലത്തെ കുറയ്ക്കുവാനും ഐശ്വര്യ അഭിവൃദ്ധിക്കും വേണ്ടി ശാസ്താവിന് നീരാഞ്ജനം നെയ്വിളക്ക് ഇവ നടത്തുന്നത് നല്ലതാണ്